season 2. യഥാർത്ഥ സമ്പന്നൻ കയ്യിൽ പണമുള്ളവനല്ല, മനസ്സിൽ സമാധാനമുള്ളവനാണ്. ഇവിടെ ഇതാ സന്തോഷത്തിന്റെ കാഴ്ചകൾ ഒരുക്കി എല്ലാവർക്കും വളരെ പീസ്ഫുൾ ആയിട്ടുള്ള മൊമെന്റ് സമ്മാനിക്കാൻ വേണ്ടി ഞങ്ങളുടെ പ്രിയ താരങ്ങൾ ഈ വേദിയിൽ എത്താൻ പോവുകയാണ്. വെൽക്കം ടു അനദർ ബ്രാൻഡ് ന്യൂ എപ്പിസോഡ് ഓഫ് കോമഡി സ്റ്റാർസ് സീസൺ 2. ഉടാലേ ആജാ ആജാ തു മേരെ ദിൽ കോ ചുരാലേ ഇഷ്ക് വാലേ കാദ പേ നാമ മേരാ ലിഖാലേ ബീച്ച് മേ ഹി ഫസീ ഹൈ ബാത് ആഗേ ബൈഠാലേ ബോയ്ഫ്രണ്ട് ബനാലേ കിസീ ഓർ കോ ബതാലേ ബോയ്ഫ്രണ്ട് ബനാലേ നസരേ തു ഹട്ടാലേ മുജ്കോ ഫസാലേ കിസീ ഓർ കോ ബതാദേ ബോയ്ഫ്രണ്ട് ബനാലേ നസരേ തു ഹട്ടാലേ. സെലിബ്രിറ്റി ഗസ്റ്റുകളായി ഇന്നിവിടെ എത്തുന്നത് ദാമ്പത്യ ജീവിതത്തിലേക്ക് കടന്ന ഒരു പ്രശസ്ത ഗായികയാണ്. ഗായികയും ഭർത്താവും ഇവിടെ എത്തുന്നു. ലേഡീസ് ആൻഡ് ജെന്റിൽമെൻ, പ്ലീസ് വെൽക്കം വൈക്കം വിജയലക്ഷ്മി ആൻഡ് അനൂപ്. നമ്മുടെ വിജി ലാസ്റ്റ് കല്യാണത്തിന് മുമ്പ് അറ്റൻഡ് ചെയ്തത് നമ്മുടെ കോമഡി സ്റ്റാർസിന്റെ എപ്പിസോഡ് ആയിരുന്നു. അപ്പൊ അന്ന് നമ്മളോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു, വിവാഹം കഴിഞ്ഞാൽ അനൂപുമായിട്ട് ഒരുമിച്ച് ആദ്യം അറ്റൻഡ് ചെയ്യുന്ന ഒരു ടി വി റിയാലിറ്റി ഷോ കോമഡി സ്റ്റാർസ് ആയിരിക്കും. അനൂപിന് പറയാനുള്ള ആദ്യം ഒന്ന് കേൾക്കാം. എല്ലാം ഈശ്വര നിശ്ചയമായിട്ട് കരുതുകയാണ്. എന്താ പറയേണ്ടതെന്ന് എനിക്കറിയത്തില്ല. അത്രയധികം സ്ഥാനത്ത് നിൽക്കുന്ന ഒരു കലാകാരി എന്നതിലുപരി ഇനി മനുഷ്യജന്മത്തിൽ ഇനിയൊരു കലാകാരി ഇങ്ങനെ ഉണ്ടാവുകയും ഇല്ല. ഇനി ഒരിക്കലും നമ്മൾക്ക് കാണാൻ സാധിക്കാത്ത തരത്തിലേക്കുള്ളൊരു കലാകാരിയാണ് എനിക്ക് കിട്ടിയിരിക്കുന്നത്. കാരണം ദേവിക്ക് തുല്യമാണ് എൻ്റെ മനസ്സിലും നിങ്ങളുടെ മനസ്സിലും വിജയലക്ഷ്മി. അത് തന്നെയാണ് എനിക്ക് പറയാനുള്ളത്. എന്റെ ഭാഗ്യമാണ് ദൈവം. ശരിക്കും ഗന്ധർവൻ ഗന്ധർവൻ. നിങ്ങളുടെ ദാമ്പത്യ ജീവിതം എങ്ങനെ പോകുന്നു എന്ന് ചോദിക്കേണ്ട കാര്യമില്ല. കാരണം ഞങ്ങള് ഈ വിവാഹത്തിന് മുമ്പ് വിജയലക്ഷ്മിയിൽ കണ്ടതിനേക്കാൾ കൂടുതൽ സന്തോഷവും എനർജിയും ഇന്ന് കാണുന്നുണ്ട്. എന്തോ അവിടെ ഇരുന്ന് ഒരു ദുഃഖത്തിൽ ഇരിക്കുന്നു, രണ്ടുപേരും കൂടെ ഇരിക്കേ, ഒരു പുതുമോടി പെണ്ണിന്റെ ഒരു നാണ്. അത് ശരിയാണ്, എനിക്ക് തോന്നിയാണ് വിജി കിട്ടിയത്. എന്താ തോന്നുന്നു, കല്യാണം കഴിച്ചു കഴിഞ്ഞപ്പോ ഇങ്ങനെ എന്നെ സന്തോഷം. സ്റ്റാർട്ടിങ്ങിൽ പാടി നമ്മുടെ ഓഡിയൻസ് എല്ലാരും ഡാൻസ് ചെയ്യും. പക്ഷെ ഇതിന്റെ അകത്ത് ഒരു ചേച്ചി, ആ പിങ്ക് സാരി കൊടുത്ത ചേച്ചി, ഇത്രയും പേര് നമ്മളിവിടെ ഒന്ന് പാടിയപ്പോഴും ഇന്നസെന്റ് ഏട്ടനെ ഇന്നസെന്റ് തോന്നുന്നു, എനിക്കറിയത്തില്ല ചേച്ചി എന്തായിരുന്നു. അതെന്താ അത്ര ചേച്ചിക്ക് അങ്ങ് മനസ്സിനും ഇഷ്ടം വരാൻ കാരണം എന്ത് പറയുമ്പോ, ഏയ്യേ ഒരു വലി ഉണ്ടല്ലോ അതിൽ തന്നെ വലിച്ചു പോയി ചേച്ചിനെ. ഇന്നസെന്റ് സാറിന്റെ മുന്നേ അറിയോ, കാരണം ഇത്രയും ഭയങ്കര ഫ്രീഡത്തിലൊക്കെ സാർ എന്ന് എന്റെ മുന്നിൽ കിട്ടുമെന്ന് വിചാരിച്ച് കാത്തു നിൽക്കുവായിരുന്നു. ചില ആളുകൾക്ക് വയസ്സാവുമ്പോ ഇങ്ങനെ ഒരു യോഗം ഉണ്ടാവാം. മനസ്സിൽ തട്ടിയുള്ള പ്രേമമാണ് ഇത്. തമാശ ആയിട്ട് എടുക്കാൻ എനിക്ക് ബുദ്ധിമുട്ടുണ്ട്. ഇത് കാര്യം നമ്മളെ കയ്യിൽ നിന്നൊക്കെ പോയി കഴിഞ്ഞു. ഇനി ഒരു കാര്യം പറഞ്ഞോട്ടെ, ഉമാദേവിയിലെ
ഒരു നല്ല കലാകാരിയെ കാണുന്നുണ്ട്. ഇത് ഞങ്ങൾ കളിയാക്കുമ്പോഴും അത് നല്ല സ്പിരിറ്റോട് കൂടി എടുക്കുന്നു. ഓക്കെ, എന്തായിരുന്നാലും ഇത്രയും വലിയൊരു കലാകാരി ഈ കൂട്ടത്തിൽ ഉള്ളത് കൊണ്ട് തന്നെ ഈ വേദിയിലേക്ക് സ്വാഗതം. പ്ലീസ് കം ഉമാദേവി. ഇന്നസെന്റേറ്റിനെ കാണുമ്പോൾ മനസ്സിൽ വരുന്ന വാക്കുകൾ അല്ലെങ്കിൽ പാട്ട് ഏതാണ്? കാനന ഛായയിലാടുമേ ഞാനും വരട്ടെയോ നിന്റെ കൂടെ. പാടില്ല പാടില്ല നമ്മേ നമ്മൾ പാടേ മാറന്നൊന്നും ചെയ്തോ കൂടാ. ചെറുപ്പത്തില് സിനിമ കാണാൻ തുടങ്ങിയ തൊട്ട് സാറിനെ കാണുന്ന പടമാണ് അന്ന് തൊട്ട് കാണുന്ന സാർ ഇന്നും ഇതുപോലെ ഇരിക്കുന്നുണ്ട്. എന്റെ വയസ്സ് 49 സാറെ നോക്കുമ്പോ അതുപോലെ ഉണ്ട്. അപ്പൊ ശേഷം സ്നേഹമൊക്കെ കൂടുതൽ വരൂലേ? നമുക്കൊക്കെ ആർട്ടിസ്റ്റിനോട് ചിലപ്പോ ഇഷ്ടം ഉണ്ടാവാം, അത് പല നിലയ്ക്കാവാം. വേറെ അതിനകത്ത് നമ്മൾ വേറെ ഒന്നും ചിന്തിക്കേണ്ട കാര്യമില്ല. അപ്പൊ ഒരുപക്ഷെ ഇവർക്ക് എന്നോട് ഒരു ഇഷ്ടം തോന്നി എന്ന് പറയുന്നത് ഒരു സുപ്രഭാതത്തിൽ ഇപ്പൊ പെട്ടെന്ന് ഉണ്ടായതാവില്ല, ഒരുപടി കാലം മുമ്പേ ആയിരിക്കാം. മോളെ നീ നിന്റെ കളി കളിച്ചിട്ട. എനിക്കറിയേണ്ടത് ചേച്ചിയുടെ യഥാർത്ഥ ജീവിതത്തിലെ ഹസ്ബൻഡിനെ പറ്റിയാണ്. സി എസ് എഫിലാണ്, സെൻട്രൽ ഇൻഡസ്ട്രിയൽ സെക്യൂരിറ്റി ഫോഴ്സിലുള്ള ആളാണ്. ഹവൽദാറായിട്ടുണ്ട്. എന്നോട് നല്ല എന്റെ കലാപരിപാടിക്ക് എത്രയും സ്നേഹം തരുന്ന ആള്. തീർച്ചയായിട്ടും മക്കൾ മോഹൻ മെറൈൻ എഞ്ചിനീയർ ആണ്, മകള് എം എസ് സി ബയോടെക്നോളജി പഠിക്കുന്നു. ഓ വലിയ, ഞങ്ങളെ കോമഡി സ്റ്റേജ് എപ്പോഴും ഞാൻ കാണാറുണ്ട്. ഇതിൽ വരണമെന്നറിഞ്ഞ ആഗ്രഹം ഉണ്ടായത് ഞങ്ങളെ സി എസ് എഫ് ഒന്ന് ഇവിടെ കൊണ്ടുവന്നത് കൊണ്ട് ഇതൊക്കെ മനസ്സിൽ വെച്ചിട്ട് തന്നെയാ വന്ന് ഈ ഒരു പരിപാടി ചെയ്യണോ എന്നെ സാറ് വിളിക്കുവാണോ എന്നറിഞ്ഞ് വിചാരിച്ചുകൊണ്ടിരുന്നതിന്. അതിൽ എന്നെ വിളിക്കാൻ കാരണം റിമിയാണ്. റിമിക്ക് താങ്ക്സ്. അല്ല ഞാനല്ല, ഇത്രയും ഓഡിയൻസ് ഇവിടെ പല പല മാറി മാറി വന്നു പോകുന്നുണ്ട്. പക്ഷെ അവരാരും ഇവിടെ വരാറില്ല, ഈ സ്റ്റേജിൽ വരാറില്ല. അതിനുള്ള കാരണക്കാരി ചേച്ചി അവിടെ എണീറ്റ് നിന്ന് ആ ശ്രദ്ധിക്കപ്പെടുന്ന രീതിയിൽ ഒരു പെർഫോമൻസ് ചെയ്യാൻ ചേച്ചിക്ക് ഒരു മനസ്സുണ്ടായി. ഇനി മുന്നോട്ടും ഇതേപോലെ അങ്ങ് പോട്ടെ. ഓക്കെ ചേച്ചി, ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു റിമി. അവസാനം പാടിയ ആ പാട്ടുണ്ടല്ലോ, എല്ലാരും ചൊല്ലാണ് കല്യാണി നെഞ്ചിലെന്ന്. ഒരിക്കലും കല്ലല്ല, ആദരമായിട്ടുള്ള ഒരു ഹൃദയമാണ്, അലിയുന്ന ഹൃദയമാണുള്ളത്. അലിയുന്ന ഹൃദയമല്ല, ആലീസിന്റെ ഹൃദയമാണ് ഇവിടെ ഉള്ളത്. ഇതുവരെ ഞാൻ വളരെ സന്തോഷമായിട്ടിരിക്കായിരുന്നു, വീണ്ടും ആലീസ് എന്ന് പറഞ്ഞ എന്നതേ വീണ്ടും കുഴപ്പത്തിലേക്കാക്കി. ജതിഷേടാ, നമ്മുടെ കപ്പിൾ ഇവിടെ നിൽക്കുന്നുണ്ട്. ആ കപ്പിള് ഇങ്ങനെയൊക്കെ റൊമാൻസ് വരാൻ കാരണം എന്താ? അനൂപിന്റെയും വിജയുടെയും റൊമാൻസ്. അനൂപ് ഇവിടെ എത്തുമ്പോ നമുക്കൊരു പ്രത്യേക സന്തോഷമുള്ളതെന്ന് പറഞ്ഞാൽ അനൂപ് ഒരു മിമിക്രി ആർട്ടിസ്റ്റ് ആണ്. അതുകൊണ്ട് തന്നെ കോമഡി സ്റ്റാർസില് ഇന്ന് ഇവിടെ ഓഡിയൻസിന്റെ മുന്നിൽ എത്തുമ്പോൾ നമുക്കൊരു ഭാര്യ ഭർത്താവ് ഒരു കോംപോയിലുള്ള എന്തെങ്കിലും ഒരു പെർഫോമൻസ് കണ്ടാക്കൊള്ളാന്ന് ഒരു ചെറിയ ആഗ്രഹം. നിങ്ങൾക്ക് എന്നെ മനസ്സിലായില്ലേ? ഇത് ഞാനാണ് നിങ്ങളെല്ലാം മരിച്ചു പോയെന്ന് കരുതിയ അരക്കട്ടമ്പാടിത്തമ്പാൻ. ശീലാമേ, എന്തുണ്ട് വിശേഷം? സുഖം തന്നെയാണോ? അത് കേൾക്കുമ്പോൾ എന്റെ പൊന്നെ, എന്റെ കരളെ, എന്റെ ഹൃദയം അങ്ങ് തുടിപൊട്ടുകയാണ്. ബിജു, ഇനി എന്തേലും ഒരു മിമിക്രി ഇങ്ങോട്ട് പോരട്ടെ. ആ ഞാനേ ഇന്നസെന്റ് ആയിട്ട് എനിക്ക് ഏറ്റവും ഇഷ്ടമായിട്ടല്ല ഇന്നസെന്റ് ആയിട്ട് ഒരു രാവണ പ്രഭുവിൽ ഒരു സൂപ്പർ ഡയലോഗ് ഉണ്ട്. അതായത് വാര്യർക്ക് എന്താണ് ഇവിടെ കാര്യം എന്ന് മുണ്ടക്കൽ ചേരം ചോദിക്കുമ്പോൾ, ഇവിടെ ഒരു 10 വിത്ത് കിട്ടുമെന്ന് കേട്ടു, ഞങ്ങളുടെ കയ്യിലാണെങ്കിൽ കുമ്പളങ്ങ വിൽക്കാനും ഉണ്ട്, ശേഖരനു വേണാവാഹേശ്വരേ. വികാരഭരിതമായി മുഖം കാണുമ്പോൾ ഞാൻ ആ കോരി തിരിച്ചു പോവുകയാണ്. എന്നോട് നീ സഹകരിച്ചാൽ നിനക്ക് ഞാൻ ആനയെ വാങ്ങിത്തരും, ചേനയെ വാങ്ങിത്തരും, ആന പിണ്ടം വാങ്ങിത്തരും. ഇത് ഫസ്റ്റ് നൈറ്റ് പറഞ്ഞ ഡയലോഗ് ആയിരുന്നു അല്ലേ? ഒരിക്കലും ഇനി കൊച്ചുപ്രേമ എന്നെ കാണിക്കില്ല. കൊച്ചുപ്രേമൻ ചേട്ടൻ നല്ല കാര്യം പറഞ്ഞാലും ലോട്ടറി അടിച്ചാലും
എന്നേ പറയുള്ളൂ. ഓക്കെ, ഏ നിക്കുക തൂണുപോലെ, അയ്യനെ കൊണ്ടൊന്നും പറയിപ്പിക്കരുത് കേട്ടാ. എന്തായാലും റിമി ഒരു കാര്യം ശ്രദ്ധിച്ചു, ഇത്രയും ചളു അടിക്കുന്ന ഒരു ഭാര്യയും ഭർത്താവിനെ നമുക്ക് കണ്ടെത്താൻ പറ്റില്ല. അവരതിൽ ഭയങ്കര സന്തോഷിക്കുവാന്നേ. അപ്പൊ അവര് വേറെ ഇത് പറയുന്നോണ്ട് ഞാൻ നാട്ടുകാരെന്ത് വിചാരി, ഇതവര് ചിന്തിക്കണില്ല. ചളുന്നുള്ള പിൻവലിക്കണം, ചളുവൊന്നുമല്ല ഞാൻ ഇതിനെ ഇവര് പറയുന്നത്, അങ്ങോട്ടും ഇങ്ങോട്ടും പറയുന്നത് ക്ലാസ് ആയിട്ടാണ് ഞാൻ കണക്കാക്കുന്നത്. സത്യസന്ധമായിട്ടാണ്. അല്ല അല്ല, ചളുന്നുള്ളത് വേറെ കാര്യം എന്ന് വെച്ചിട്ടില്ല. ചളുന്നൊക്കെ പറഞ്ഞ ഞാനൊക്കെ പറയണത് അതല്ല. ഒരു പാട്ട് വിജിയിൽ നിന്നും നമുക്കൊന്ന് കേൾക്കണം. എന്ത് പറയുന്നു? അതെ, അനൂപിന് വേണ്ടി മാത്രം ഡെഡിക്കേറ്റ് ചെയ്തോണ്ട് വിജി കോമഡി സ്റ്റാർസിന്റെ വേദിയിൽ ഇതാ പാടാൻ പോവാണ് വിജി. എന്തോ ഓക്കെ, റെഡി. ശ്രീരാഗമോ തേടുന്നു നീ വീണതൻ പൊൻതന്തിയിൽ സ്നേഹ അനൂപ്. ഇപ്പം ഈ പാട്ട് കേട്ടപ്പം അനൂപിന്റെ മുഖത്ത് ഞാൻ പ്രത്യേകം അതങ്ങ് ആസ്വദിച്ച് ഒരു ആരാധിച്ച് എന്തോ ഒരു അത് എന്റെ ഭാര്യ എന്നുള്ള ഒരു സന്തോഷമൊക്കെ കാണാം. പക്ഷെ എപ്പോഴാണ് ഈ ഈ കുട്ടി അല്ലെങ്കിൽ വിജയെ എനിക്ക് വേണം ഇനി ഞാൻ എന്നുള്ളത് അനൂപ് അറിയിക്കുകയായിരുന്നു, അത് എപ്പോഴാണ് ഈ മനസ്സിൽ ഈ ഒരു തോന്നൽ ശക്തമായത്? അല്ല, വിജയുടെ ക്ഷേത്രവുമായിട്ട് ബന്ധപ്പെട്ട് ആചാരത്തിനാണ് ഞാൻ ചെന്നത് ഒരു നിലവിളക്ക് സമർപ്പിക്കുക എന്നുള്ളതാണ്. പക്ഷേ ഈശ്വര നിശ്ചയമായിരിക്കാം, നിലവിളക്ക് സമർപ്പിക്കാൻ പോയ ഞാൻ ആ വീട്ടിലെ നിലവിളക്കിനെയാണ് ചോദിച്ചത്. ഓഡിയൻസ് ആയി ഇവിടെ എത്തിയിട്ടുള്ളത് തിരുവനന്തപുരം VSSCയിലെ CISFന്റെ വനിതാ വിഭാഗമായ സംരക്ഷികയിലെ അംഗങ്ങളും കുടുംബങ്ങളുമാണ്. സ്വാഗതം. കോമഡി സ്റ്റാർസിന്റെ ഈ ഒരു വേദിയിൽ ആദ്യമായിട്ടൊരു ആരാധിക നമ്മുടെ ഇന്നസെന്റ് സാറിനോട് വന്ന് പ്രണയം തുറന്നു പറഞ്ഞിരിക്കുകയാണ്. എന്തായാലും ചേച്ചിയുടെ പെർഫോമൻസ് കണ്ട് നമ്മളെല്ലാവരും ഇങ്ങനെ ഞെട്ടിയിരിക്കുകയാണ്. ഒപ്പം തന്നെ നമ്മുടെ വിജയുടെയും അനൂപിൻ്റെയും ഒരു സ്നേഹവും കണ്ട് നമ്മളെല്ലാവരും മതി മറന്നിരിക്കുകയാണ്. ഇനി ഇവിടെ ഇതാ ചിരിയുടെ ഒരു വിമാനയാത്രയൊരുക്കി നിങ്ങളെ മാക്സിമം എൻ്റർടൈൻ ചെയ്യിപ്പിക്കാൻ വേണ്ടി ടീം പോപ്പിയാണ് വേദിയിലെത്താൻ പോകുന്നത്. സോ മിസ് ചെയ്തേക്കരുത്. ആൻഡ് വിൽ ബി ബാക്ക് ആഫ്റ്റർ എ വെരി ഷോർട്ട് ബ്രേക്ക്. കഴിഞ്ഞ വർഷം നമ്മളെ രാജേന്ദ്രൻ പൈലറ്റ് ഇത് കടലിൽ കൊണ്ടുവന്ന് മുക്കി, അതിനുശേഷം ഇതുവരെ വെള്ളം കെട്ടിട്ടില്ല. ഇതൊക്കെ കൂച്ചോളാ, അല്ല നാടൻ വാറ്റി വരും. പറ്റുമോ? മാറ്റുന്നത് തെറ്റാ, എക്സസൈസ് ഒന്ന് പിടിക്കും. അത് ഭൂമിയിലിട്ട് മാറ്റുമ്പോഴേ എക്സസൈസ് വരുന്നത്. ഇത് നമ്മൾ അന്തരീക്ഷത്തിൽ കിടന്നുള്ള പണിയല്ലേ. ഓക്കേ ഓക്കേ, ബോർഡിംഗ് പാസ് ഉള്ള 2008 ഞാൻ കാണിക്കാൻ പോകുന്നു. ഇയാളെ 2008 ഞാൻ പാസ് ആയതാണ്. എടോ എടോ, തന്റെ ബോഡി ഷോ അല്ല ഇവിടെ. ചാച്ചി വിളിക്കും നമ്മുടെ അല്ലേ. ബെൽറ്റ് എടുക്കും.
ഒന്നാം സമ്മാനം കെൻ കൺസ്ട്രക്ഷൻസ് നൽകുന്ന 25 ലക്ഷം രൂപ. ഒരു തവണയെങ്കിലും ഫ്ലൈറ്റിൽ കയറുക എന്ന് പറയുന്നത് ഏതൊരാളിന്റെയും ഒരു ബേസിക് ആഗ്രഹമാണ്. ഇവിടെ ഇതാ ഒരു വിമാനയാത്രയെ ഒരല്പം മലയാളി വൽക്കരിച്ചുകൊണ്ട് ഓൺ സ്റ്റേജ് ചിരിയുടെ റൺ വേയുമായി എത്താൻ പോവുകയാണ് സർക്കാർ വാഹനങ്ങൾ എന്നുള്ള റൗണ്ടിലെ പെർഫോമൻസിന് വേണ്ടി നമ്മുടെ സ്വന്തം ടീം പോപ്പി. Hi. How is your day? Fine, sir. Is everything all right? Matilda, a cup of tea, please. Sure, sir. Welcome. Your boarding pass, sir. Second row, window side, sir. Hey! Oh, yeah. Sorry, madam. Okay, come on. ലോകത്തിന്റെ നാനാഭാഗങ്ങളിലും സഞ്ചരിക്കുന്ന യാത്രക്കാർക്ക് ആകാശനൗകകളിൽ വിസ്മയം തീർക്കുന്ന ലോകോത്തര നിലവാരമുള്ള യാത്രാ വിമാനങ്ങൾ. പ്രവാസികളെന്നോ സ്വദേശികളെന്നോ ഉള്ള വേർതിരിവ് ഇവർക്കില്ല എന്നത് ഫ്ലൈറ്റിനുള്ളിലെ സർവീസുകളിൽ നിന്നും ഇവർ നമുക്ക് വ്യക്തമാക്കി തരുന്നു. കഴിഞ്ഞ വർഷം നമ്മളെ രാജേന്ദ്രൻ പൈലറ്റ് ഇത് കടലിൽ കൊണ്ടുവന്ന് മുക്കി. അതിനുശേഷം ഇതുവരെ വെള്ളം കണ്ടിട്ടില്ലേ. ഇനി ഓടിക്കാനറിഞ്ഞു ഏതെങ്കിലും പൈലറ്റ് വന്നു കഴിഞ്ഞാൽ ഇതിന് ഏതെങ്കിലും കായലിലോ തോട്ടിലോ കൊണ്ടുവന്ന് മുക്കി എടുത്ത് കുളിപ്പിച്ച് റെഡി ആക്കി വെക്കാം. പൈലറ്റ് അല്ലേ വരുന്നത്, റോക്കറ്റ് ഒന്നും അല്ലല്ലോ തള്ളിക്കാരി വരുന്നത്. പുള്ളി ആളൊരു ചൂടനാ ആണോ? ആ തുടിച്ച് കണ്ടൊക്കെ നിക്കണം. അപ്പൊ നമ്മൾ രണ്ടുപേരും ആദ്യമായിട്ടാണല്ലേ പുള്ളിക്കാരൻ? നമ്മൾ രണ്ടുപേരും ആദ്യമായിട്ടാ. ഇനി പുള്ളി നിന്റെ കൂടെ സ്ഥിരമായിക്കോളും ചേച്ചി. ശ്രീകരം, എവിടെയെങ്കിലും നല്ലൊരു വഴിക്ക് ഇറങ്ങാൻ നിൽക്കുമ്പോ അവിടെ കുറ്റിച്ചൂലുമായി വന്ന് നിന്നോളും. അതെ, നമുക്ക് ഈ മാറാലടിക്കാൻ കുറ്റിച്ചൂലുണ്ടെങ്കിലേ പറ്റൂ. അല്ല, മൈപ്പീല് വെച്ച് അടിക്കാൻ അറിഞ്ഞൂടാ നമുക്ക്. അല്ല, ഞാനൊരു കാര്യം അറിഞ്ഞൂടാത്തോട് ചോദിക്കുക, ഏതല്ലെത്തുന്ന അറിയില്ലേ, അങ്ങോട്ട് പറഞ്ഞോളൂ. അങ്ങനെ ഒരു ഇല്ലല്ലോ. അല്ലയോ എത്ര മണിയാ ഫ്ലൈറ്റ്? സാർ 9:30. എന്തായി നോക്കി നിക്കണേ? നേമനെ എത്ര ഉണക്ക നമ്പൂതിരി പറഞ്ഞത് കേട്ടില്ലാന്നുണ്ടോ? അങ്ങോട്ട് ചെല്ലുക, പോയി എടുത്തങ്ങോട് കൊടുക്കുക. എന്തോ കച്ചവടം എല്ലാത്തിനും ഞാൻ തന്നെ വേണം. നമസ്തേ. മുട്ട പാസ്? അതാ ബോഡി പാസ്. പ്ലീസ് സർ, പ്ലീസ് സർ, പ്ലീസ് സർ, പ്ലീസ് സർ. നിന്നെ ചില സമയത്ത് എനിക്കും പിടിക്കത്തില്ല. അല്ല, ഒന്നുമില്ല, ചുമ്മാ പറഞ്ഞു. നമസ്തേ. ഹായ്. ഹായ്. എങ്ങോട്ടാ? ട്രിവാൻഡ്രത്തേക്ക്. ട്രിവാൻഡ്രത്താണോ വീട്? നാട്ടുകാർക്ക് പരിചയപ്പെടാനല്ലേ കൊണ്ടുവന്നത്? എന്റെ ഭാര്യ പരിചയപ്പെടുന്നില്ല. ആരിപ്പള്ളിയിൽ ഇവിടെ അമ്മൂമ്മയുടെ വീടിനടുത്താണോ നിന്റെ വീട്? സമ്മതിക്കില്ലേ പിന്നെ.
ഈ പാരിപ്പള്ളിയിൽ ഒരു ഷിബു ഉണ്ടറിയാമോ? പിന്നെ പാരിപ്പള്ളിയിലെ ഷിബു വേൾഡ് ഫേമസ് അല്ലേ? ഇങ്ങനെ മാറിയില്ല. ഈ ഷിബുവേ എന്റെ കൂട്ടുകാരനാണ്. ഞാൻ ഇടയ്ക്ക് അവിടെ വരാറുണ്ട് ഷിബുവിനെ കാണാനായിട്ട്. അറിയോ ഷിബുവിനെ കാണുന്നെങ്കിൽ ഞാൻ തിരക്കുന്നു. ഹലോ, ഇങ്ങോട്ട് മാറി. ഉള്ള മൂടും കളഞ്ഞു. ഈ പാരിപ്പള്ളിയിലെ ഷിബുവിനെ ഞാൻ അറിയും. അവനിപ്പോ എന്ത് ചെയ്യുന്നു? അവൻ ചത്തുപോയി. എങ്ങനെ? ഞാൻ കൊന്നു. അതെ, ദുബായിൽ എന്ത് ചെയ്യുന്നു? ഫാഷൻ ഡിസൈനർ. ആ, ഇങ്ങോട്ട് മാറണ പറയാം. ഫാഷൻ ഡിസൈനർ നല്ല സ്കോപ്പുള്ള പണിയാ. ഈ ഫാഷൻ ഡിസൈനിങ് വിദേശ രാജ്യങ്ങളിലൊക്കെ നല്ലതാ. ഫാഷൻ ഡിസൈനിങ് ഇരുന്നോണ്ടോ? എനിക്ക് ഫാഷൻ ഡിസൈനിങ് നല്ല ജോലി കേട്ടോ. വൈഫിന് അത് നമുക്ക് പ്രാക്ടീസ് ചെയ്ത് കൊടുത്താൽ നല്ലോണം. ഫാഷൻ ഡിസൈനർ മാത്രമല്ല, പിന്നെ ഒരു ഫെമിനിസ്റ്റ് കൂടിയാ. അയ്യപ്പ സ്വാമി, ഞാൻ വിളിച്ചോ. ഇപ്പൊ എന്തിനാ ഇങ്ങോട്ട് കൊണ്ടുവന്നു അറിയാമോ? എന്തിനാ? ദുബായിൽ നിന്ന് നാട് കടത്തിട്ട് നാട്ടിൽ കൊണ്ടാക്കാൻ പോവാ. നാട് കടത്തിയോ? ആ അതിനാ. അത് ഞാൻ പറയാം. പത്രം എടുത്ത് ന്യൂസ് വായിച്ചപ്പോ അതില് ശബരിമലയിൽ പോവാന്ന് പെണ്ണുങ്ങൾക്ക് പ്രവേശനമുണ്ടെന്ന് അങ്ങനെ സുപ്രീം കോടതി. അത് കേട്ടോണ ഇവള് ദുബായിലെ ഷെയ്ഖിന്റെ അടുത്ത് നേരെ ഒരു ലെറ്റർ ആയിട്ട് എന്നിച്ചും പറഞ്ഞു അവിടുത്തെ സകല പെണ്ണുങ്ങൾക്കും മുസ്ലിം പള്ളി കയറണമെന്നൊരു ചോദ്യം. എന്നിട്ട്? എന്നിട്ടെന്താ? പിന്നെ എനിക്ക് ഒന്നും ഓർമ്മയില്ല. കണ്ണോർന്ന് നോക്കിയപ്പോ ഹോസ്പിറ്റലിൽ ട്രിപ്പ് ഇട്ട് കിടത്തിയിരിക്കുക. എന്നെ കണ്ട എന്തെങ്കിലും തോന്നുവോ? ഒരു കുഴപ്പമില്ല, മൊത്തം കമ്പിട്ടിരിക്കുക. കിട്ടിയാ? ദുബായി അങ്ങനെ. അമ്മ, ഹലോ. ഹലോ അമ്മ, ഫ്ലൈറ്റ് എടുത്തില്ലമ്മ, ഞാൻ ഇനി ഇരിക്കുന്നേ ഉള്ളൂ. ആ അമ്മ, കുക്കുടുവാവേരെ ഒന്ന് കൊടമ്മ. കുക്കുടുവാവേ, കുരുത്തൊക്കെ ഇടന്നും കാണിക്കല്ലേ, ചേട്ടൻ പെട്ടെന്ന് വരും. ചക്കര കുക്കുടുവാവല്ലേ, കൂട്ടിൽ മര്യാദയ്ക്ക് കിടന്നോണം കേട്ടോ. ചക്കര കുക്കുടുവാ. ഹലോ, ആരാ അത്? ഏത്? ഇപ്പൊ കുക്കുടുവാവേന്ന് പറഞ്ഞില്ലേ? കോഴി. വീട്ടിലെ കോഴി? കോഴി കണ്ടോടി. കോഴിയെ ഇവരെ സ്നേഹിക്കുന്നത് കണ്ടോ? ഭയങ്കര സ്നേഹം എന്റെ കൂടെ. ഞാൻ നാട്ടിൽ ചെന്നറിഞ്ഞ് എന്റെ കട്ടിലിന്റെ അടിയിൽ നിന്ന് പോവില്ല ഈ കോഴി. ഞാൻ എവിടെ പോയാലും എന്റെ പുറവേ നടക്കും കുക്കുടുവാവ. കാണാനൊക്കെ എങ്ങനെയുണ്ട്? കാണാൻ നല്ല സുന്ദര, നല്ല പൂവും ഒക്കെ ഉണ്ട്. അങ്കമാലി? അങ്കമാലിയിലല്ല, എന്റെ വീട് ആറ്റിങ്ങില. അതല്ല, അങ്കമാലി ഉണ്ടോ? അങ്കമാലി അല്ല, മയില് പീലി വിരിച്ച കണക്കൊക്കെ അങ്കമാലി. അത്രയ്ക്ക് ഭംഗിയാണോ? ഭയങ്കര സ്നേഹം. ഞാൻ കുക്കുടുവാന്ന് വെച്ചാൽ ഞാൻ ചാവും, അത്രയും സ്നേഹം. പിന്നെ ഈ കുക്കുടുവാവിന് ഞങ്ങക്ക് തരൂ? അയ്യോ, തരാൻ പറ്റൂല. അതിനാ ഞാൻ ചെല്ലുന്നോണ്ട് നാളെ ചേച്ചി അളിയനൊക്കെ വരും. നാളെ കണ്ടിക്കണം കുക്കുടുവാവേ. നീ വണ്ണം ഉണ്ട് തൊട, നല്ല രസമാണ് കടിച്ചു കുറിക്കോട്ട് പോകുന്നു. ഇപ്പൊ ഞാനും ഈ ചേച്ചി കണക്ക് തന്നെ. ഈ ചേച്ചി എന്ത്? എന്നെ സൗദിയിൽ നിന്ന് നാട് കടത്തി വിട്ടതാ. സൗദിയിൽ നിന്ന് നാട് കടത്തി? എന്തിനീ? ഞാൻ രാവിലെ പേപ്പർ എടുത്ത് നോക്കിയപ്പോ ഒരു വാർത്ത, മലയാളം പത്രത്തില്. ഈ വിവാഹേതര ബന്ധം കോടതി അംഗീകരിച്ചെന്ന്. രസത്തിനൊരു ശ്രീലങ്കക്കാരിയെ കൊണ്ടുവന്ന് കറങ്ങി. എന്നിട്ട് പിടിച്ച് എന്തുവാടാ? ഉദയസൂര്യന്റെ പടവും? ഉദയസൂര്യന്റെ പടം അല്ല, പിന്നെ ചാട്ടവാറിന് കീച്ചിയതാ. 40 എണ്ണം ചന്തിയിൽ ചട്ടവും പിടിക്കും. നീ ഒരു ചെറുപ്പക്കാരനല്ലേ, നീ ഇതൊക്കെ കഴിഞ്ഞ് വീട്ടിലേക്ക് ചെല്ലുമ്പോ നിന്റെ ഭാര്യയും പിള്ളേരും ഉണ്ടല്ലോ, അവരോട് എന്ത് പറയും? ഈത്തപ്പന കറിപ്പോ അരഞ്ഞെന്ന് പറയും. അവള് വിശ്വസിച്ചോളൂ, മണ്ടിയാ. നിന്റെയൊക്കെ നാട്ടിൽ ഈന്തപ്പനലി ഇങ്ങനെ ഇങ്ങനെയാണോ കേറുന്നത്? പ്രശ്നം, നമ്മൾ ഇവിടുത്തെ നിയമം അല്ല സൗദിയിൽ. സൗദിയിൽ നമ്മൾ വേറൊരു റൂട്ടാ. നീ കേറാൻ എടുക്കാനാണെന്ന് എനിക്ക് മനസ്സിലായി. നിനക്ക് കേറാൻ പറ്റിയ സ്ഥലം ഇതല്ല, നിനക്ക് കേറാൻ പറ്റിയ സ്ഥലം മുള്ളുമരിക്കാം. പോയി മുള്ളുമരിക്കാൻ കാണാം. ഓ നീ ഇങ്ങോട്ട് വരാൻ വന്നത് എന്ന് പാട്ട് നോക്കാമാരി കേറി വരും. ഞാൻ ആദ്യമായിട്ട്, അതുകൊണ്ട് എനിക്ക് ഒന്നും അറിയത്തില്ല. ഞാൻ ആദ്യമായിട്ടാണെങ്കിൽ പിന്നെ എങ്ങനെ ഇവിടെ ദുബായിൽ എങ്ങനെ വന്നു? ആ ദുബായിലെ തേരെ കപ്പലിലാണ് ഞാൻ ദുബായിൽ വന്നത്. കപ്പലിലോ? ആ കപ്പലിൽ അവിടെ മീൻ പിടിക്കാൻ പോകുന്ന ഒരാണ് എന്നെ വിളിച്ച് പറഞ്ഞ് ദുബായ് പോണെങ്കിൽ വാ, ഇച്ചിരി ചില്ലറ തന്നാൽ മതി, കൊണ്ട് ആക്കിത്തരാന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ ആ കപ്പലിൽ കയറി നടുക്കടയിൽ ചെന്ന് പുള്ളി പറയാ ചാടാൻ. ചാടിയോ? ഞാൻ ചാടുക. പുള്ളി നടുവിനി ചവിട്ടി വെള്ളത്തിൽ ഇട്ട്. ഞാൻ അവിടെ നിന്ന് നീന്തി നീന്തി പകുതി വരെ നീന്തിയുള്ളൂ. ഒരുപാട് നീന്തേണ്ടി വന്നില്ല. കരക്ക് കണ്ടിരുന്ന ആൾക്കാരെല്ലാം അവിടെ പിടിച്ച് വലിച്ച് കരക്കോട്ടിട്ടു. ഞാൻ എഴുന്നേറ്റ് നോക്കിയപ്പോ ഒറ്റൊരുത്തലും ഇല്ല അവിടെ. സംഭവം വേറെ ഒന്നുമില്ല. എന്നാ അവര് വേറെ കടൽപ്പന്നിയാണെന്ന് പിടിച്ചിട്ടപ്പോ മനുഷ്യനാണെന്ന് അറിഞ്ഞത്. അങ്ങനെ പോയതാ സംഭവം കേട്ടോ. ഒരു കാര്യം ചെയ്യ്, ബഡി പാസ്. ഇടോ, നിങ്ങൾക്ക് ഒരു ഇങ്ങോട്ട് വന്ന ഒരു പേപ്പർ കയ്യിലുണ്ടോ? പേപ്പർ, ടിക്കറ്റ്, ടിക്കറ്റ് എന്ന് പറയും. മലയാളത്തിൽ ചോദിക്കണം. ആ അത് തന്നെ. ഞാൻ ബാക്കിലൊന്നും പോയിരിക്കത്തല്ലോ. അവര് കുടുങ്ങും.
കുടുങ്ങാനായിട്ട് കെ എസ് ആർ ടി സി ബസ്സല്ല, ഇത് എയർ ഇന്ത്യയാണ്, ഫ്ലൈറ്റ് ആണ്. എന്ത് എയർ ഇന്ത്യ ആണെങ്കിലും കുടുങ്ങും. ഇത് എന്തോ ചെയ്യാ ചേച്ചി, എനിക്കറിയില്ല. ഒരു കാര്യം ചെയ്യും, ഞാൻ ആ സൈഡിൽ ഇരുന്നു. അന്നാ സൈഡിൽ ഇരിക്കുന്നേ, ഞാൻ ഛർദിക്കും. അതാ അവിടെ ഇരിക്കട്ടെ, ഒന്നും പറയണ്ട. മാന്യമാരായ യാത്രക്കാരായിരുന്നു കണ്ടില്ലേ, തനിക്കെന്താ വേണ്ടത്? അതെ, ഇവിടെ ഇവിടെ മാന്യമാരായ യാത്രക്കാർ, ഞങ്ങൾ ഇരുന്ന് സംസാരിക്കാനുള്ളതാ. അല്ല, ഞാൻ കാര്യം പറഞ്ഞോട്ടെ. ഈ സന്തോഷം വന്നപ്പോ പറഞ്ഞാൽ സന്തോഷം, എന്റെ വീടിനടുത്തുള്ള സന്തോഷം പറഞ്ഞാൽ പ്ലേറ്റിനകത്ത് കയറി കഴിയുമ്പോഴത്തേക്കും സുന്ദരിമാരായിട്ട് പെമ്പിളാരുണ്ട്. തൊട്ടാ ചോര വരും, അതിവിടെ തൊട്ടാലും ചോര വരും. ചോര വരുവാ, ആ ഉറപ്പായിട്ടും ചോര വരുവാ. ആ വരുവന്ന് ഇവിടുത്തെ ചോര വന്നു, ചോര വന്ന് പല്ലും പോയി. ഇത് പറയാൻ വേണ്ടിയാണ് ഞാൻ ഇങ്ങോട്ട് വന്നത്. ദുബായിലൊക്കെ അങ്ങനെയാ? ഹലോ, ഒറ്റക്കിരുന്ന് ബോറടിക്കരുത്, കമ്പനി കൊടുത്താ. സമൂഹ സദ്യക്ക് കൊണ്ടുവന്നല്ല ഞാൻ. നിനക്ക് എന്താ പരിപാടി? എന്തോ ഞാൻ ബോറടിച്ചിരുന്ന വേറെ ആർക്കും ഭാര്യ ഇല്ലാത്ത നമുക്ക്. എനിക്ക് ഭയങ്കര ആഗ്രഹമുണ്ട്. എന്താ ആഗ്രഹം? എനിക്ക് ഒരു നീഗ്രോ എന്ന് കെട്ടിപ്പിടിക്കണമെന്ന് ഭയങ്കര കെട്ടിപ്പിടിക്കണമെന്ന് ഭയങ്കര ആഗ്രഹം. സിമ്പിളാ, എന്തെങ്കിലും ചില്ലറ കൊടുക്കാന്ന് പറഞ്ഞാൽ കെട്ടിപ്പിടിക്കാം. പറ്റും. ആ ഞാൻ വൈപ്പ് എടുത്തിരിക്കുന്ന കൊണ്ടാ പറയാത്തത്. ചോദിച്ചാൽ മതി, എന്തെങ്കിലും ചില്ലറ എത്ര രൂപ എന്ന് ചോദിച്ചു. ആ അപ്പൊ പറയൂ. നീ കൊല്ലത്തുള്ളടാ? അല്ല, ഞാൻ ചിന്ന കടയില്. നിന്റെയൊക്കെ ശല്യം കാരണമാണ് ഞാൻ നാട് വിട്ട് ഗൾഫിൽ പോയത്. ഫ്ലൈറ്റിൽ സമാധാനം തരല്ല കേട്ടടാ പല്ല പട്ടി. എക്സ്ക്യൂസ് മീ, നമ്മുടെ ഫ്ലൈറ്റ് മൂവ് ആവാറായി, ഇനി 5 മിനിറ്റ് മാത്രമേ ഉള്ളൂ. ഓക്കെ, അപ്പൊ ഞാൻ പറയുന്ന കാര്യങ്ങൾ ശ്രദ്ധിച്ച് കേൾക്കണം. അതായത് നമ്മുടെ ഈ ഫ്ലൈറ്റ് ഇവിടുന്ന് മൂവ് ആയി കഴിഞ്ഞാൽ, ഫ്ലൈറ്റ് എന്തെങ്കിലും സംഭവിച്ചാൽ, എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ ഇതിന്റെ ബാക്ക് സൈഡിന് ബാക്കിലായിട്ട് ഒരു എമർജൻസി എക്സിറ്റ് ഉണ്ട്. ഓക്കെ, അതുവഴി ഒരു 7 പേർക്ക് ഞെങ്ങി ഞെങ്ങി ഓടി രക്ഷപ്പെടാം. ഏതാ മനസ്സിലായല്ലോ? അത് ഇതുവരെ തുറന്നിട്ടില്ല, നമ്മൾ തുറന്ന് കണ്ടിട്ടുമില്ല. ഇനി തുറക്കാന്ന് വെച്ചാൽ നമുക്ക് അറിഞ്ഞും കൂടാ. മനസ്സിലായില്ലേ? അതുപോലെ ഇതിന് 2 ഭാഗത്തായിട്ട് പിന്നെ 2 ഡോറുണ്ട്. അതിനകത്തോടെ ഞങ്ങൾക്ക് പോവല്ലേ? അല്ലല്ല, അത് നമുക്ക് രണ്ടുപേർക്കും പോകാനായിട്ടാണ്. നമ്മളെ വഴി നമ്മൾ ആർക്കും വിട്ടുകൊടുക്കൂല. പിന്നെ നേരെ ഫ്രണ്ടിൽ ഒരു ഡോറുണ്ട്, ആ ഡോർ വഴി 2 പേർക്ക് പോകാം. അറിയപ്പെടാ ആര് പോകും? അത് പൈലറ്റിന് പോകാനുള്ളത്. അപ്പൊ ഇത് തകരുമെന്ന് ഉറപ്പായി അല്ലേ? മനുഷ്യനെ വന്ന് പേടിപ്പിക്കാനായിട്ട്. ഓഫ് കോഴ്സ്, ഡെഫിനറ്റ്ലി തകരുവാ. ആദ്യമായിട്ട് കേറി പോയി ഞാൻ. പാസഞ്ചേഴ്സ്? യെസ്. കുറേ കൂടെ വരാനാ? ഞാൻ പറ്റില്ല, അവിടെ ആളുണ്ട്, ഫ്രണ്ടി പൈലറ്റ് ഉണ്ട്. പറഞ്ഞു വരാനോ? ബാത്റൂമിന്റെ സൈഡ് ഞാൻ തുറന്നിടാം. സന്തോഷ് പറഞ്ഞു താൻ ഇതാണ്. എക്സ്ക്യൂസ് മീ, ഇനി ഒരു പുതിയൊരു സാധനം നിങ്ങളെ പരിചയപ്പെടുത്താം. ഇതാണ് പാരച്യൂട്ട്. പാരച്യൂട്ട്, അതായത് ഇപ്പം സപ്പോസ് എന്തെങ്കിലും പ്ലെയിൻ സംഭവിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഡോർ വഴി ചാടാൻ വേണ്ടിയിട്ടാണ്. ഇതിനകത്ത് അത് നമ്മൾ എടുത്തതിന് ശേഷം നമ്മൾ അത് ധരിക്കുക. ധരിച്ചിട്ട് അതിലൊരു ബട്ടൺ ഉണ്ട്, അത് അമർത്തി കഴിയുമ്പോഴത്തേക്ക് കോട പോലെ ഇങ്ങനെ വിടരുവോ? എന്നിട്ട് അവിടെ നേരെ ത്രൂ ആയിട്ട് താഴോട്ട് പോവാം. ഇത് നമ്മൾ ഈ ബട്ടൺ അമർത്തിയിട്ട് വിടർന്നില്ലെങ്കിലോ? അപ്പോഴത്തേക്ക് കൊണ്ടുവന്നാൽ തിരിച്ചു തരും. വേറെ ഒരുപാട് സാധനം ഇരിപ്പുണ്ട്. തരാം, കുഴപ്പമില്ല. ഓക്കെ 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 ഓക്കെ. തങ്ങോളെ എത്തുവാ. ഓ പ്ലീസ് ലിസൺ,
ഇത് ലൈഫ് ജാക്കറ്റ് ആണ്. നമ്മൾ പോകുന്ന വഴിയെ നമ്മുടെ ഫ്ലൈറ്റിന് എന്തെങ്കിലും അപകടം സംഭവിച്ച് കടലിലേക്ക് വീഴുകയാണെങ്കിൽ ഈ ലൈഫ് ജാക്കറ്റ് ഇട്ട് വേണം നമ്മൾ കടലിലേക്ക് ചാടാൻ. പിന്നെ വന്ന് പറഞ്ഞു പോ. പിന്നെ ഒരു കാര്യം കൂടി ശ്രദ്ധയിൽപ്പെടുത്തുന്നു, ഇതിന്റെ ലെഫ്റ്റ് സൈഡിലായിട്ട് ഒരു ചുവന്ന ഗുളിക വെച്ചിട്ടുണ്ട്. ഈ ഗുളിക എടുത്ത് നമ്മൾ കഴിച്ച് കടലിലേക്ക് ചാടുകയാണെങ്കിൽ നമുക്ക് 4 ദിവസം വെള്ളമോ ആഹാരമോ വേണ്ടാതെ നമുക്ക് സുഖമായിട്ട് കടലിൽ കഴിയാം. എത്ര ദിവസം? 4 ദിവസം. പക്ഷെ കടലിൽ കിടക്കുന്ന സ്രാവ് കൂടി സമ്മതിക്കണം. എക്സ്ക്യൂസ് മീ, നമ്മുടെ ഫ്ലൈറ്റ് മൂവ് ആകാൻ സമയമായി, ഇനി സെക്കൻഡുകൾ മാത്രം. അപ്പോ എല്ലാവരും ബെൽറ്റ് എടുക്കൂ. ഇല്ല, അംഗത്തിന് പോകാൻ വേണ്ടി പരസ്യരായ ഉറുമിയും തൂക്കിയിരിക്കുന്ന. പിന്നെ നിങ്ങളല്ലേ പറഞ്ഞ ബെൽറ്റ് എടുക്കാൻ പറഞ്ഞു. സോ എന്റെ പൊന്നെ, ഇത് ബെൽറ്റ് കെട്ടാനാ പറഞ്ഞത്? പറയണ്ടേ. നിങ്ങളുടെ സീറ്റിന്റെ രണ്ട് സൈഡിലായിട്ട് രണ്ട് ബെൽറ്റ് ഉണ്ടോ? അത് അത് കൂട്ടി കെട്ടേ. അല്ല, നിങ്ങളെ പോലെ ഇല്ലാണ്ട് ഇവരെ കെട്ടുന്ന നോക്കിക്കൊണ്ടിരിക്കുകയാണോ? കെട്ടേ, അറിയാമോ? കിട്ടിക്കോ. ഹലോ, ഞാൻ അതല്ല ഉദ്ദേശിച്ചത്. നിങ്ങൾ അവിടെ ഇരിക്കുന്നിടത്ത് ആ ബെൽറ്റ് ഇല്ലേ, ആ ബെൽറ്റ് അങ്ങോട്ട് കൂട്ടിക്കെട്ടെ, കൂട്ടിക്കെട്ടെ. അത് കെട്ടാൻ പറഞ്ഞപ്പോ നോക്കിയാണ് പശുവിനെ കുറ്റി അടിക്കുന്നത് പോലെ കെട്ടി വെച്ചിട്ട്. ഞാൻ കെട്ടിത്തരാം, അങ്ങോട്ട് എടുക്കാം. എന്തോ കഷ്ടം എന്ന് പറയാം. മമ്മി, ഇനി 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 അപ്പൊ എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ, നമ്മളെ കൊണ്ട് എന്തെങ്കിലും സേവനം ഉണ്ടെന്നുണ്ടെങ്കിൽ, നിങ്ങളുടെ സീറ്റിന്റെ അടിയിലായിട്ട് ഒരു ബട്ടൺ ഉണ്ട്, ആ ബട്ടൺ അമർത്തി കഴിഞ്ഞാൽ ഒരു സൈറൺ കേൾക്കും. ഓക്കെ, ഓക്കെ, ശരി. സൗണ്ട് കേക്കുവാന്ന് നോക്കിയതായിരുന്നു. ആവശ്യമുള്ളപ്പോ മാത്രം ഞെക്കിയാ മതി കേട്ടോ. സൗണ്ട് കേക്കും കൊണ്ട്. എന്തിനാ ഞെക്കിയേ? നിങ്ങൾ വരുവാന്നറിയാൻ വേണ്ടി ഞെക്കിയല്ലേ? ഞങ്ങൾ വരില്ലേ? വന്നില്ലേ? വന്ന് അതിൽ ഞെക്കിയാ കേക്കും, സൗണ്ട് കേക്കും, ഞങ്ങൾ വരികയും ചെയ്യും. ആവശ്യമില്ല, ഞെക്കരുത്. ഇനി ഞെക്കി കഴിഞ്ഞാൽ കൈര കുറുമുട്ട് ഞാൻ അടിച്ചു പിടിക്കും. പറഞ്ഞാലോ, ആദ്യമായതുകൊണ്ടല്ലേ ഞെക്കണ്ടേ. ഇനി അവള് വന്നിട്ട് ഞെക്കാം. കുറച്ച് നേരം റൺവേ കൂടെ ഓടിക്കും, അതിനുശേഷം ഇത് പൊക്കത്തുള്ളൂ. അത് ശരി. അപ്പൊ നമ്മളെ പറ്റിക്ക, നമ്മുടെ കയ്യിലെ പൈസ ഒക്കെ മേടിക്കത്തു. ഇത് എന്തോ തരത്, വീഗാലാൻഡിലെ ഊഞ്ഞാല. തിരുവനന്തപുരത്ത് എല്ലുന്നവരെ ഇവിടെ നിന്ന് റിലാക്സ് ചെയ്യിക്കുക. എന്തുവാ ഇത്? എന്തുവാ, ഒരു മര്യാദ ഇല്ലേ? ഞാൻ ആദ്യമായതുകൊണ്ടാ എനിക്ക് പേടിയാ. ഫ്ലൈറ്റ് ഒരു ഫ്ലൈറ്റ് ടേക്ക് ഓഫ് ചെയ്യുമ്പോ ഇതുപോലെ സർവ്വസാധാരണമാണ് ഇതൊക്കെ. അതിൽ കിടന്ന് കരച്ചിലല്ല കരക്കണ്ട, മനസ്സിലായോ? ഇനി ബെൽറ്റ് അടിക്കാം. ഇനി അടിക്കാവാ, ടേക്ക് ഓഫ് കഴിഞ്ഞു. അപ്പൊ ഇനി ഇനി നമുക്ക് അച്ചപ്പം കഴിക്കാമല്ലോ. ബിരിയാണിക്കട്ട കടന്നു കൊണ്ടുവന്ന അച്ചപ്പം കഴിക്കാം. ഇനി ബിരിയാണിക്കാട്ട കടന്നു അരിപ്പൊടിയൊക്കെ കേട്ടോ വന്നത്? അരിപ്പൊടിയല്ല, മറ്റേ അച്ചപ്പ് വരുന്നത്. ഞാൻ മറന്നാ വന്ന് കേറി ഇരുന്നതാണ്. ഹലോ ധൈര്യശാലി, എന്തോ ഷുഗർ ഉണ്ടല്ലേ? എങ്ങനെ മനസ്സിലായി? കണ്ട യൂറിനിൽ ഉറുമ്പരിക്കുന്നു. ഞാൻ ഇട്ടിട്ടുണ്ട്, പുള്ളിക്ക് ഒരു സ്നാക്കി ഉണ്ടെങ്കിൽ കൂടെ. ഞാൻ ലിക്കറിന്റെ കാര്യമാണ് പറഞ്ഞത്. ആ, ഷാംപെയിൻ? നോ. ബിയർ? നോ സർ. വൈറ്റ്? നോ നോ. ഇങ്ങോട്ട് വാ, ഇങ്ങോട്ട് വാ. എന്താ പറഞ്ഞേ? സ്കോച്ച്, ബ്രാൻഡി, വിസ്കി. ഇതൊക്കെ കൂച്ചോളാ. നല്ല നാടൻ വാറ്റി തരും. പറ്റുമോ? വാറ്റോ? തെറ്റാ, എക്സസൈസ് ഒന്ന് പിടിക്കും. അത് ഭൂമിയിലിട്ട് വാറ്റുമ്പോഴേ എക്സസൈസ് വരുന്നത്. ഇത് നമ്മളെ അന്തരീക്ഷത്തിൽ കിടന്നുള്ള പണിയല്ലേ? ഓക്കെ, പിന്നെ
അപ്പൊ ഒരു കഴിക്കാൻ എന്തെങ്കിലും നാല് ബാറ്റ് നാല് ബാറ്റ് ഓക്കെ നാല് നാല് നാലല്ലേ ആ വേണ്ട കഴിക്കാൻ ലൈറ്റായിട്ട് എന്താ ഉള്ളത് ലൈറ്റായിട്ടെന്ന് പറയുമ്പോൾ വലുപ്പുണ്ട് ഒരു കഴിച്ചു പിന്നെ ഒരു കാര്യം തൊണ്ടേ കൊടുങ്ങല്ലേ ഫിലിമൻ്റെ കേട്ടോ ഞാൻ ഉദ്ദേശിച്ചത് കഴിക്കാൻ വല്ലതും വേണമെന്നാ ഫുഡ് ഫുഡ് അത് പറ ചേട്ടാ എനിക്ക് ഉടനെ പറഞ്ഞേരേ എന്ത് നെയ്റോസ്റ്റ് നെയ്റോസ്റ്റ് അല്ല എയർ ഹോസ്റ്റസ് വിളിച്ചതാ എന്ത് ഹോസ്റ്റല്ല എവിടുന്നും പറഞ്ഞേ വിളിച്ചായിരുന്നു കുറച്ച് കുടിവെള്ളം വേണം മിനറൽ വാട്ടർ തരാം കേട്ടോ ഓക്കെ കിട്ടും മിനറൽ വാട്ടർ ഇതിനകത്താ ആ എന്റെ പൊന്നി ചേട്ടാ ഈ ഫ്ലൈറ്റ് വെള്ളം ചോദിക്കുന്നതും റേഷൻ കാർഡ് ഇല്ലാതെ റേഷൻ കടയിൽ പോയി മണ്ണെന്ന് ചോദിക്കുന്നത് ഒരുപോലെ കിട്ടത്തില്ല എല്ലാരും ശ്രദ്ധിക്കണേ ഒരു കവിയ കവിയോ ഞാൻ നിമിഷ കവിയാണ് നിമിഷ കവിയാണ് പിന്നെ എന്താ സാറേ കവിതയുടെ പേര് ആട്ടാമ്പുഴു ആട്ടാമ്പുഴുവാ ഓ എന്തോ ഞാൻ പാടിത്തരാം കേട്ടോ ചൊറിഞ്ഞു 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 ചെല്ലാൻ പറ്റാത്ത കാടുകളിൽ കൂടൊന്നു കൂട്ടി ഞാനൊരു ചൊറിയൻ പുഴു ആ ചൊറിയൻ പുഴു ആ ചൊറിയൻ പുഴു ചത്തിനിടയിൽ നുഴഞ്ഞു കയറും പാനിനുള്ളിലൂർ നിറങ്ങും ചത്തിനിടയിൽ നുഴഞ്ഞു കയറും പാനിനുള്ളിൽ ഊർ നിറങ്ങും പാനിനുള്ളിൽ ഊർ നിറങ്ങും പാവം പുഴുവിനെ കൊന്നു ചൊറിഞ്ഞു 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 കയറാൻ പറ്റാത്ത കാടുകളിൽ കൂടൊന്നു കൂട്ടി ഞാനൊരു ചൊറിയൻ പുഴു ആ ചൊറിയൻ പുഴു സത്യം പറ നീ എവിടെ പോയടാ ഞാൻ അവാർഡ് വാങ്ങിക്കാൻ പോയി എവിടെ എവിടെ അവാർഡ് വാങ്ങിക്കാൻ പോയി കുമാരനാശ ഫൗണ്ടേഷൻ്റെ എന്ത് ഫൗണ്ടേഷൻ്റെ കുമാരനാശ ഫൗണ്ടേഷൻ്റെ ഇടിച്ചിൻ്റെ നൂത്തും പാ സത്യം പറ കുമാരനാശൻ്റെ ഫൗണ്ടേഷൻ ഇവിടെ കെട്ടുന്നുണ്ട് എവിടെ ഇവിടെ ആ അതിന് അതിന് വാനം തോണ്ടാൻ പോയിരുന്നു ഓ മേല ഇമാതിരി പാട്ട് പാടി ഇവിടെ വരുന്നു കേട്ടോ ഇല്ല അച്ഛൻ ചത്ത കട്ടിലൊഴിയാൻ നോക്കിയിരിക്കുവായിരുന്നു സമ്മതിക്കില്ല ആ അല്ല നീഗ്രോ ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ ഹഗ് ഹഗ് ഇനി വേണ്ട പരിപാടി പ്രിയമുള്ളവരെ എന്റെ അഞ്ചാമത്തെ ഭർത്താവിന് വിയർപ്പിന്റെ അസുഖം ഉള്ളത് കൊണ്ട് ജോലിക്ക് പോകാൻ കഴിയില്ല മൂത്ത മകൻ ജോലി ചെയ്തുകൊണ്ട് വരുന്നത് എനിക്ക് തിന്നാൻ പോലും തികയാറില്ല എന്റെ ഈ ശരീരം വച്ച് എനിക്ക് എത്ര കിട്ടിയാലും തികയാറില്ല എന്ന് നിങ്ങൾക്ക് മനസ്സിലായി കാണുമല്ലോ അതുകൊണ്ട് എന്റെ കുടുംബത്തിൽ എനിക്ക് ആഹാരം കഴിക്കാൻ എന്തെങ്കിലും തന്ന് സഹായിക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നു എന്ന് നിങ്ങൾ ആര് വിളിച്ചാലും കൂടെ വരാൻ റെഡിയായി നിൽക്കുന്ന സുധാമണി കൊല്ലം ഈ ഒരു ഫ്ലൈറ്റ് ടിക്കറ്റിന് 20,000 രൂപയാണ് ഈ 20,000 രൂപയൊക്കെ മുടക്കി ഇതിനകത്ത് തെണ്ടിയ മുതലാവൂ ഇത് എന്റെ അനിയ 20,000 രൂപ കൊണ്ട് ഞാൻ ഇവിടെ കയറിയിട്ട് പോകുമ്പോ 60,000 രൂപ കൊണ്ടല്ലേ ഞാൻ ഇവിടുന്ന് തെണ്ടി കൊണ്ട് പോവള് ഞാൻ ആര് മോള് എങ്ങനെയുണ്ട് ഒരു ഫ്ലൈറ്റിലാണോ ഇതൊക്കെ കാണിച്ചു കൂട്ടുന്നത് അറ്റൻഷൻ അവര് പറയാൻ ചെയ്തേക്കും അവര് പറയാൻ വന്ന കാര്യം എന്താ ആദ്യം കേൾക്കണം മനസ്സിലായോ എല്ലാവരും അമ്മായി ഇതൊന്നിട്ട് ഇട്ടാ മതി പാമ നമ്മളെ പിക്ക് ചെയ്യാൻ ആരൊക്കെയാ നമ്മുടെ മുംബൈ എയർപോർട്ട് മുംബൈ ദുബായിൽ നിന്ന് തിരുവനന്തപുരത്തേക്ക് പറഞ്ഞ ഫ്ലൈറ്റ് എടുത്ത് മുംബൈ എയർപോർട്ടാ ഇവിടെയെങ്കിലും എത്തിയല്ലോ ഈ ഫ്ലൈറ്റിന്റെ സ്ഥിരം പരിപാടി ഏത് നമ്മൾ ഒരിടത്തേക്ക് ടിക്കറ്റ് എടുക്കും നമ്മളെ ബന്ധുക്കൾ അവിടെ ഒന്ന് കാത്തു വയ്ക്കും ഇവര് വേറെ എവിടെ കൊണ്ട് ഇറക്കും ഞാനൊരു കാര്യം പറയാം ഇതിനെയാണ് ഡ്യുവൽ ഡാഡി പേഴ്സണാലിറ്റി എന്ന് പറയുന്നത് പല അച്ഛനുണ്ടായ സ്വഭാവം മുംബൈ ഇറങ്ങണം മുംബൈ ഇറങ്ങാൻ ബുദ്ധിമുട്ടുള്ളവര് പുറകെ കൂടെ ഇറങ്ങും അതല്ല ഞാനൊരു കാര്യം പറയാം ഇത് മുംബൈ ആണ് ഉറപ്പാണ് ഇത് ബോംബെ ആണ് ഇത് ബോംബെ ആണ് ഞാൻ പോവാ ഞാൻ ബോംബെ കണ്ടിട്ടില്ലേ
ഇങ്ങനെ ഭീഷണിയുടെ സ്വരമാണെങ്കിൽ നമുക്ക് വേറെ ആളെ വിളിക്കേണ്ടി വരും. ഞങ്ങൾക്കറിയാം നിങ്ങളുടെ പുറവിൽ ആരോ കളിക്കുന്നുണ്ടെന്ന് ഞങ്ങൾ മനസ്സിലായി. ഇവിടെ രൗദ്രഭാവം ആവാഹിച്ച ആ മൂർത്തിക്ക് ഇപ്പൊ പേര് രാധാകൃഷ്ണൻ പൈലറ്റ് എന്നാണ്. പോക്കിയപ്പോഴേ അപ്പൊ തന്നെ കുറെ ചില്ലക്കുരുവികളെല്ലാം പറഞ്ഞു ഇതിനെ അടിച്ച് തരിപ്പണമാക്കി. അതിന്റെ ഒരു എഞ്ചിൻ കട്ടയമ്പടം മടങ്ങിയടെ കുറച്ചു ദൂരം കൂടെ പോയപ്പോഴേ അടുത്ത എഞ്ചിൻ നിന്ന് ഒരു ചെറിയ ശബ്ദം കേൾക്കുന്നുണ്ട്. ഈ നമ്മളെ ഈ ദീപാവലിക്ക് പടക്കം പെട്ടുന്ന പോലെ അങ്ങനെ ഒരു ശബ്ദം കേൾക്കുന്നുണ്ട്. അപ്പൊ മനസ്സിലായി അതിന്റെ കാര്യം തീരുമാനമായിരുന്നു. എന്നിട്ട് നിങ്ങൾ ആരെങ്കിലും ഞാൻ അറിയിച്ചോ? നിങ്ങൾ അറിയിച്ചോ? നിങ്ങൾ പേടിക്കും, അതെന്റെ ഒരു മര്യാദ. ഞാൻ ആരെയും അറിയിച്ചില്ല, ഞാൻ പോലും ഇപ്പോഴാണ് അറിയുന്നത്. അത് കഴിഞ്ഞിട്ട് നേരെ ഞാൻ നോക്കി ഈ പുല്ലിനെ എവിടെയെങ്കിലും കൊണ്ട് ഇടിച്ചിറക്കാൻ വേണ്ടി. അങ്ങനെ നോക്കിയപ്പോ ഒരു മൈതാനം കണ്ടു. ഞാൻ അവിടെ ഒരു പരുവത്തിന് കൊണ്ടങ്ങ് ഇറക്കിയതാണ്. ഇറങ്ങിയതിന് ശേഷമാണ് അറിയുന്നത് മുംബൈ എയർപോർട്ട് എന്നൊക്കെ. ഇവിടെയെങ്കിലും ഇറങ്ങിയല്ല, ഉള്ള ഉയിര് കൊണ്ട് വീട്ടിൽ പോയിട്ടുണ്ട്. എനിക്ക് ഇന്ന് തിരുവനന്തപുരത്ത് ഒരു ഓപ്പറേഷൻ ഉള്ളതാ. എന്തിന്റെ ഓപ്പറേഷൻ? തിരുവനന്തപുരത്തിന്റെ. ഇങ്ങനെയുള്ള എയർ ഹോസ്റ്റസും പൈലറ്റ്സും യാത്രക്കാരും ലോകത്തിന്റെ ഏതെങ്കിലും ഒക്കെ വിമാനത്തിൽ ഉണ്ടോ എന്ന് ചോദിച്ചാൽ അതിനുള്ള മറുപടി ഞങ്ങൾക്കില്ല. നമ്മൾ വിമാനയാത്രയെ ഒരു അല്പം മലയാളി വൽക്കരിച്ചു എന്ന് മാത്രമേ ഉള്ളൂ. എന്തായാലും ഇവരുടെ കോമിക് എലമെന്റിന് ഇനി എങ്ങനെയാണ് ജഡ്ജസ് റിവ്യൂസ് പറയാൻ പോകുന്നതെന്ന് മാത്രമാണ് അറിയാനുള്ളത്. കുറച്ചധികം സർപ്രൈസസ് ഇന്നത്തെ എപ്പിസോഡിലുണ്ട്, സോ അതൊന്നും തന്നെ മിസ് ചെയ്തേക്കരുത്. ആൻഡ് വിൽ ബി ബാക്ക് ആഫ്റ്റർ എ വെരി ഷോർട്ട് ബ്രേക്ക്. ഞാൻ മിക്കു എന്ന് വിളിക്കും കേട്ടോ. മിക്കു അനൂപ് തിരിച്ചിങ്ങോട്ടോ. കിങ്ങിണിന്ന് താരക പെണ്ണാളെ അതിരാടും മിഴിയാളെ തമ്പുരാനെത്തിടും മുമ്പേ കരിങ്കാറി പോര പറിച്ചാണ്ടേ. ഐ ലവ് യു സോ മച്ച്. രണ്ടാം സമ്മാനം കരിക്കിനെ സിൽക്ക് വില്ലാജിയോ നൽകുന്ന 400,000 രൂപ. മൂന്നാം സമ്മാനം സ്വയംവര സിൽക്സ് ആറ്റിങ്ങൽ വർക്കല കൊട്ടാരക്കര നൽകുന്ന 200,000 രൂപ. ഏറ്റവും മികച്ച കൊമേഡിയന് റോസ് ഗാർഡൻ സിൽക്സ് എരമല്ലൂർ നൽകുന്ന 100,000 രൂപ. ജ്യോതിഷേട്ടാ. ടീം പോപ്പി സർ, എല്ലാം രസക്കാഴ്ചകളായിരുന്നു. താങ്ക് യു സർ. പിന്നെ എയർ ഹോസ്റ്റസ്മാരെ കളിയാക്കാം, പക്ഷേ എയർ ഹോസ്റ്റസ്മാരിൽ ചിലരെ കണ്ടാൽ അല്പം ദേഷ്യം തോന്നും. റിമിയൊക്കെ യാത്ര ചെയ്യുമ്പോൾ ഇനി അവർ എന്താണ് പറയുക എന്നുള്ളതാണ് എൻ്റെ പ്രശ്നം. കുഴപ്പമില്ല, കാരണം ഇത് ഹാസ്യമായിട്ട് മാത്രം കണ്ടാൽ മതി. അല്ലെങ്കിൽ ഇതേപോലെ ചൂലെടുത്ത് ഇങ്ങനെയൊക്കെയാണോ ക്ലീൻ ചെയ്യുന്നത്, എയർ ഹോസ്റ്റസ്മാരാണോ ക്ലീൻ ചെയ്യുന്നത്, അങ്ങനെ യുക്തിക്ക് നിരക്കാത്ത കുറേ കാര്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷേ അതൊക്കെ നിങ്ങൾ ഇതിൽ പ്രാഥമികമായി ഉദ്ദേശിച്ചിട്ടുള്ളത് ഫ്ലൈറ്റ് യാത്രയിൽ മലയാളികൾ നേരിടുന്ന അവഗണനയാണ്. ആ കാര്യത്തിന് നിങ്ങൾക്ക് ഒരു വലിയ ക്രെഡിറ്റ് തന്നേ പറ്റുള്ളൂ. അപ്പം ചുരുക്കി പറഞ്ഞാൽ ഈ ഫ്ലൈറ്റിൻ്റെ യാത്രയോടൊപ്പം പ്രേക്ഷകർക്കും ഒരു പരിധിവരെ സഞ്ചരിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. ഈ വേദിയിൽ വച്ച് ഒരു ഫ്ലൈറ്റ് യാത്ര ഇത്ര ഗംഭീരമായി പ്രസൻറ്റ് ചെയ്യാൻ കഴിയുന്നത് തന്നെ ഒരു വലിയ നേട്ടമായിട്ട് ഞാൻ കണക്കാക്കാം. താങ്ക് യു സർ. കാരണം അത് ഫ്ലൈറ്റ് സെറ്റ് ചെയ്യുക, അത് ഏഷ്യാനെറ്റിൻ്റെ ഫ്ലോറിൽ മാത്രം നടക്കുന്ന കാര്യമാണ്. ഓൾ ദി ബെസ്റ്റ് ടീം പോപ്പി. താങ്ക് യു സർ. സൂപ്പർ. ഇനി ഇന്നസെന്റ് സാറിന്റെ ഒരു റിവ്യൂ അറിയുന്നതിന് മുമ്പായിട്ട് നമ്മുടെ രണ്ട് ഹെയർ ഹോസ്റ്റസ്മാരെ കൂടി ഈ വേദിയിലേക്ക് ഞങ്ങളൊന്ന് ഇൻവൈറ്റ് ചെയ്യാണ്. ഷാബു ആൻഡ് ശ്രീജ. ഇന്നസെന്റ് സാർ, എന്റെ ആദ്യത്തെ ഫ്ലൈറ്റ് യാത്ര അതൊക്കെ എനിക്ക് ഓർമ്മ വന്നു. പക്ഷെ ഇങ്ങനെയുള്ള എയർ ഹോസ്റ്റസ് ഞാൻ ഇന്ന് വരെ കണ്ടിട്ടില്ല. വളരെ ഈ ചൂലും കാര്യങ്ങളായിട്ട്. പിന്നെ ഈ പൈലറ്റ്, ആ പൈലറ്റിനെ കണ്ട അപ്പം തന്നെ ഞാൻ തീരുമാനിച്ചിട്ടുണ്ട് ഇതിലൊരാളും കയറരുതെന്നുള്ളത്. അങ്ങൊരു ഏതാണ്ട് എന്തോ ഒരു കാര്യത്തിന് കാളവണ്ടിയോ എന്തെങ്കിലും ഓടിക്കാൻ വന്ന പോലെ പാൻ്റിട്ട് വന്നിരിക്കുന്നു. പക്ഷേ അങ്ങനെയുള്ള ആളുകളും പൈലറ്റുമാരുണ്ട്.
പിന്നെ ഇതിൻ്റെ അകത്തുള്ള യാത്രക്കാരൻ, ആ യാത്രക്കാരൻ ഇവിടെ ഇത്രയും വലിയ പ്രശ്നങ്ങൾ നടക്കുമ്പോഴും അയാൾ മറ്റേ പെണ്ണിൻ്റെ അടുത്ത് നിന്ന് ഉത്തിരിക്കുക. എന്തായാലും വളരെ രസമായിരുന്നു നിങ്ങളുടെ സ്കിറ്റ് എന്ന് തന്നെ എനിക്ക് പറയാനുള്ളത്. താങ്ക് യു റിമി. ഒരു സാങ്കല്പിക ഫ്ലൈറ്റ് യാത്രയായിട്ട് ഞങ്ങൾക്ക് തോന്നിയില്ല. ഞങ്ങൾ എല്ലാവരെയും കൊണ്ട് നിങ്ങളിങ്ങനെ പറക്കുകയായിരുന്നു. അത് ഏത് എയർവേസ് ആണെന്നും പറയുന്നില്ല. ഉഗ്രൻ സ്കിറ്റായിരുന്നു. ഉഗ്രൻ എൻ്റെ ഷാബു ശ്രീജ, എന്തൊരു രസകരമായിട്ട് നിങ്ങളത് ഹാൻഡിൽ ചെയ്തു. ഇതിനകത്ത് ചിരിക്കാൻ ഒരുപാട് തമാശകൾ. ചിത്തൻ ചേട്ടൻ കയറി വരുമ്പോഴത്തേക്കും തല രണ്ടും കൂടെ കൂട്ടിമുട്ടി രണ്ടുപേരും രണ്ട് സൈഡിലോട്ട് പറന്നു പോകുന്നു. അടിപൊളി. ഇത് കണ്ടിട്ട് ഇനി ഒരു എയർ ഹോസ്റ്റസ്മാർക്കും ഒരു എയർവേസിനും ഞങ്ങളെ കളിയാക്കിയില്ലോ എന്ന് വെച്ചോണ്ട് ഞങ്ങളൊക്കെ വരുമ്പോഴത്തേക്കും മുഖം വീർപ്പിച്ച് ഞങ്ങളോട് ദേഷ്യം തോന്നിയിരുന്നത്. ഒരു തമാശയുടെ പേരിൽ ഞങ്ങൾക്ക് ചിരിക്കാൻ വന്നപ്പോൾ ചിരിച്ചു, അത്രേ ഉള്ളൂ. ഓക്കേ, താങ്ക് യു സോ മച്ച് ജഡ്ജസ്. ഏകദേശടാ, വിജിയുടെ കല്യാണം കഴിഞ്ഞിട്ട് രണ്ട് ദിവസം കഴിഞ്ഞ് വിജീനെ ഇങ്ങോട്ട് നമ്മൾ ക്ഷണിക്കുകയാണ്. കാരണം ഇവിടെ ആദ്യം വരും എന്നുള്ളൊരു വാക്ക് തന്നിട്ടാണ് വിജി നമ്മളുടെ ഈ ഒരു ഫ്ലോർ വിട്ട് അന്ന് പോയത്. അപ്പോൾ വന്നു കഴിഞ്ഞു. പക്ഷേ അന്ന് വിളിക്കുമ്പോൾ വിജി സ്ഥലത്തില്ല, വിജി മലേഷ്യയിലാണ്. അതെ. അപ്പോ നിങ്ങൾ രണ്ടുപേരും തമ്മിലുള്ള ആദ്യത്തെ യാത്രയായിരുന്നു വിജിയത്? എങ്ങനെയുണ്ടായിരുന്നു മലേഷ്യൻ ട്രിപ്പ്? സൂപ്പറായിരുന്നു. എന്നെ കോമഡി ആയിരുന്നു. നമ്മള് എയർ ഹോസ്റ്റസിനെ ശാന്തമ്മ ചേച്ചി എന്നാ വിളിക്കണം. എയർ ഹോസ്റ്റസിനെയോ? ആ, ഞങ്ങൾ അങ്ങനെ എന്നോട് അങ്ങനെ പറയുന്നത്, ശാന്ത ചേച്ചി ഭക്ഷണം കൊണ്ടുവന്നിട്ടുണ്ട്. പക്ഷെ കുഴിച്ചു കുഴിച്ചു അടിപൊളിയായിരുന്നു. അല്ല, അനൂപ് പറഞ്ഞു എങ്ങനെയുണ്ടായിരുന്നു മലേഷ്യൻ ട്രിപ്പ്? നല്ല എൻജോയ് ആയിരുന്നു. എങ്ങനെയുണ്ടായിരുന്നു നമ്മുടെ ടീം പോപ്പിയുടെ? ടീം പോപ്പി അടിപൊളി, സൂപ്പർ. ഓ, എല്ലാം വല്ല വെറൈറ്റി കോമഡികളായിരുന്നു കേട്ടോ. മറ്റേ ആ ഡയലോഗുകളൊക്കെ ഒന്നിനൊന്നും മെച്ചമായിരുന്നു. ഓ, എൻ്റെ പൊന്നു. അതല്ല, പൈലറ്റ് വരുന്നുണ്ടെന്ന് പറഞ്ഞപ്പോൾ പൈലറ്റില്ലേ വരുന്നത്, റോക്കറ്റൊന്നും അല്ലല്ലോ. അതടിപൊളിയായിരുന്നു. ഈ പൊന്നു തങ്കം ഇങ്ങനെയൊക്കെ പറഞ്ഞ് ഇങ്ങനെ സംസാരിക്കുന്നത് നമ്മൾ വളരെ റെയറായിട്ടേ കേട്ടിട്ടുള്ളൂ. അനൂപിന് എന്താ വിളിക്കുന്നത് വിജി സ്നേഹപൂർവ്വം? ഞാൻ മിക്കു എന്ന് വിളിക്കും കേട്ടോ. മിക്കു? ഓ, അനൂപ് തിരിച്ചിങ്ങോട്ടോ? കിങ്ങിണി. കാര്യങ്ങൾ പോരട്ടെ. അടിപൊളി. മിക്കു എന്നാ മിക്കു എന്ന് വിളിച്ചേ ചേട്ടനെ. മിക്കു വിശേഷം. റൊമാൻറ്റിക് ആണോ ഭയങ്കര? അതെ അതെ. എനിക്ക് ഈ സന്ദർഭത്തിൽ തോന്നുന്നത് എന്താന്ന് വെച്ചാൽ, ജഗദീഷേന്റെ ഇൻഹരികരണകൾ പറഞ്ഞല്ലേ, അപ്പൊക്കൂട്ടാ ചളവാക്കരുത്. താങ്ക് യു സോ മച്ച്. ആൻഡ് ടീം പോപ്പി, ഇനി നമുക്ക് അറിയാനുള്ളത് നിങ്ങളുടെ ഇന്നത്തെ ഈ ഒരു ആക്ടിന് ജഡ്ജസ് എങ്ങനെയാണ് മാർക്സ് നൽകാൻ പോകുന്നതെന്നാണ്. ഓക്കെ, ഇന്നസെൻസ് ഓൺ 30 28. ജഗദീഷേട്ടാ 38 out of 40. Thank you. Rimi 29. Thank you. Team Poppy-de innathe oru brilliant actor-na ivarku labhikkunna score is 95 on 100. Thank you. ജഗദീഷേട്ടാ, നമ്മളും പ്രേക്ഷകരൊക്കെ ഒരു വിമാനയാത്രയൊക്കെ കഴിഞ്ഞ് അതിൻ്റെ ഒരു മോഡിലിരിക്കുകയാണ്. വിജി, അനൂപ് എന്ന ഈ ഒരു ഭാഗ്യത്തെ വിജിക്ക് ഇതാ ജീവിതത്തിന് ഒപ്പം കൂടെ കൂട്ടിയിരിക്കുകയാണ്. അപ്പൊ ഇനി വിജിയുടെ വക നമുക്കൊരു പാരഡി സോങ്ങിൽ തന്നെ ഇന്നത്തെ എപ്പിസോഡ് നമുക്കൊന്ന് വൈൻഡപ്പ് ചെയ്താലോ? ആയിക്കോട്ടെ. ഓക്കെ. ഒരു രോഗി സംഗീതത്തിലൂടെ പാട്ട് പാടിക്കൊണ്ട് ഒരു ഡോക്ടറിന്റെ അടുത്ത് ചെന്ന് അസുഖം പറയണു അല്ലെ? അല്ലെ വിജി? ആ ശരി. ഇന്നത്തെ എപ്പിസോഡ് വൈൻഡ് അപ്പ് ചെയ്യുമ്പോൾ രണ്ടുപേരും കൂടെ ചേർന്ന് എന്തെങ്കിലും ഒരു ഒരുമിച്ചുള്ളൊരു പെർഫോമൻസ് നമുക്കൊന്ന് കാണാൻ ഭയങ്കര ആഗ്രഹം. ആയിക്കോട്ടെ. താരകപ്പെണ്ണാളേ കതിരാടും ഇഴിയാളേ തമ്പൂരാനെത്തിടും മുമ്പേ കരിങ്കാറിൻ കോര പറിച്ചാട്ടേ. താരക പെണ്ണാളേ കതിരാടും മിഴിയാളേ തമ്പുരാനെത്തിടും മുമ്പേ കരിങ്കാറി കോര പറിച്ചാട്ടേ. താരക പെണ്ണാളേ, ഓയ് താരക പെണ്ണാളേ കതിരാടും മിഴിയാളേ.
ഓക്കെ, നമുക്ക് മുന്നിലായിട്ട് ഐ ലവ് യു പറഞ്ഞുകൊണ്ട് നമ്മൾ പ്രേക്ഷകർക്ക് വേണ്ടി ഒരു ഗുഡ് ബൈ പറയാൻ പോവാണ്. ഓക്കെ, മിക്കു, ഐ ലവ് യു, ഐ ലവ് യു സോ മച്ച്. ഈ ഒരു സമയത്ത് ഇവരെ രണ്ടുപേരെയും മാത്രമല്ല, ഇന്നസെന്റ് സാറിന്റെ ആലിസ് ആന്റിക്ക് കൂടി നമ്മളൊരു വലിയ ഹായ് പറയാണ്. ആലിസ് ആന്റി, സുരക്ഷിതമായിട്ട് നമ്മൾ ഇന്നസെന്റ് സാറിന് ഒരു കുഴപ്പവും പറ്റാതെ കോമഡി സ്റ്റാർസിന്റെ ഈ ഒരു വേദിയിൽ നിന്ന് അയക്കും. കണ്ണുകൊണ്ടല്ലാതെ മനസ്സുകൊണ്ട് കാഴ്ചകൾ കാണാൻ എല്ലാവർക്കും പറ്റട്ടെ എന്ന വലിയൊരു പ്രാർത്ഥനയോടെ till the next time we all meet. This is Comedy Stars Season 2 winding up. ഹൃദയങ്ങളിലൊന്നായി വീശി നവ്യ സുഗന്ധങ്ങൾ. അവള് വരുമ്പോ നീ ചോദിക്കണം, എന്ത് സൂയി തുടങ്ങി കൂയി തീരുന്ന പേരെന്തായിരുന്നു? സൂയി തുടങ്ങി കൂയി തീരുന്ന പേരോ? തായി തുടങ്ങി ലീ തീരുന്ന ഒരു പേര് ഞാൻ പറഞ്ഞു തരട്ടെ. ഈ പഞ്ചായത്തിലെ ഏറ്റവും ഉയരം കൂടിയ പ്രതിമ എന്നുള്ള പേര് എന്റെ അപ്പൻ്റെ പ്രതിമയ്ക്ക് കിട്ടൂടാ. അത് മാത്രമല്ലടാ, ഏറ്റവും ഉയരത്തിലിരുന്ന് കാഷ്ടിച്ച കാക്ക എന്ന് ഏതോ ഒരു കാക്കയ്ക്കും ഗിന്നസ് റെക്കോർഡ് കിട്ടും. അപ്പൻ്റെ നമുക്കിന്ന് തകർക്കണം. ഇഷ്ടം പോലെ ചോറ് സാമ്പാർ ഇരിപ്പുണ്ട്. നീ ആ ചോറ് എന്നെ കയ്യിലെടുത്ത്. അയ്യോ, ആശാനെ പറ്റിച്ചേ. എന്ത് ഈ കഴിഞ്ഞ ചോറിന്? നാളെ എന്റെ ബൈക്കില് ഈ നാട് മുഴുവൻ ചുറ്റി. എനിക്ക് ബൈക്ക് പേടിയാ, ഞാൻ ബൈക്ക് കയറാറില്ല. എന്റെ ആശാന അവൾ എന്റെ ബൈക്കിന്റെ പുറകിൽ കയറി കെട്ടിപ്പിടിച്ച് നിന്നിട്ട് ഫ്രണ്ട് പൊക്ക് ചേട്ടാന്ന് പറഞ്ഞവളാ. ഇനി അവനൊക്കെ എന്തൊക്കെ പറഞ്ഞാലും കിണ്ണ കൃത്യ അജി മണിക്ക് എന്റെ അപ്പൂപ്പനെ ഞാൻ അനാശാസം ചെയ്തിരിക്കും. കോസ്റ്റൽ കെട്സി ഫോർമീര, പട്ടിന്റെ കയ്യൊപ്പ്, പുളിമൂട്ടൽ സിൽക്സ്, കോട്ടയം, തൊടുപുഴ, തൃശൂർ, കൊല്ലം. ജുവൽ കെട്സി ഫോർമീര, ജുവൽ ഹെഡ് സ്റ്റാച്യു, ട്രിവാൻഡ്രം. കോസ്റ്റ്യൂം കെട്സി ഫോർ റിമി ടോമി, മൈത്രി ശ്രീകാന്ത് വേദിക, ശാസ്തമംഗലം, ട്രിവാൻഡ്രം. ജുവൽ കെട്സി ഫോർ റിമി ടോമി, മീനു മാർട്ട്. ഷെഡ്യൂൾ വിന്നേഴ്സ് പ്രൈസ് സ്പോൺസർ ബൈ അർഫ ഗോൾഡ് കേരള ആൻഡ് തമിഴ്നാട്. പരിശുദ്ധിയുടെ പ്രൗഢിയുമായി താലം ജുവലേഴ്സ്, കിഴക്കേക്കോട്ട, വെഞ്ഞാറമോട്, പോത്തൻകോട്, കടക്കൽ. സോണി ഗ്ലോബൽ ഫർണിച്ചർ ആൻഡ് ഹോം അപ്ലയൻസസ്, പഴകുറ്റി പെട്രോൾ പമ്പിന് മുകൾ വശം, നെടുമങ്ങാട്. തീർത്ഥം ജുവലേഴ്സ്, എസ് ബി ടിക്ക് സമീപം, തിരുമല, നെട്ടയം ജംഗ്ഷൻ, വട്ടിയൂർക്കാവ്, സിഗ്നൽ ജംഗ്ഷൻ, പാപ്പനംകോട്. ഐമൻ മൊബൈൽ മാർക്കറ്റ്, തകരപ്പറമ്പ്, പഴവങ്ങാടി, തിരുവനന്തപുരം. ഓഡിയൻസ് ഗിഫ്റ്റ് സ്പോൺസർഡ് ബൈ കൊല്ലം സുപ്രീം ഓൺ ഗ്രാം ഡിസൈനർ ജുവലറി, കേരള ആൻഡ് മിഡിൽ ഈസ്റ്റ്.